57 58 59 ഹായ് എനിക്കും പറക്കണം എനിക്കുമുണ്ടല്ലോ ഭംഗിയുള്ള ചിറകുകൾ ഒന്ന് പറന്നു നോക്കിയാലോ പറക്കണ്ടായിരുന്നു അയ്യോ അമ്മേ അയ്യോ പൂച്ച രക്ഷിക്കണേ അയ്യോ എവിടെ എവിടെ എന്റെ വീട് ഇതുവഴിയല്ലല്ലോ ഞാൻ വന്നത് അയ്യോ രക്ഷിക്കണേ അയ്യോ ഒരു കുഞ്ഞിക്കിളി എന്ത് പറ്റി അയ്യോ എന്ത് പറ്റി എന്നെ ഒന്നും ചെയ്യല്ലേ എന്നെ രക്ഷിക്കണേ പേടിക്കണ്ട കേട്ടോ ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല ഞാൻ കൂട്ടിൽ നിന്ന് പറഞ്ഞപ്പോ വഴി തെറ്റിപ്പോയതാ എന്നെ വീട്ടിലെത്തിക്കോ വിഷമിക്കണ്ട കുഞ്ഞിക്കിളി ഞങ്ങൾ നിന്നെ വീട്ടിലെത്തിക്കാം വീട്ടിലെത്തിക്കാനോ ഞങ്ങൾക്ക് വയ്യ അലഞ്ഞു തിരിയേ ഹോ വരുന്നില്ലേ വേണ്ട ഞാൻ കൂടെ പൊയ്ക്കോളാം ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് അപ്പൂസേ ഓടി വാ ഒരു കുഞ്ഞിക്കിളിതാ വഴിതെറ്റി വന്നിരിക്കുന്നു അയ്യോ എനിക്ക് പേടിയാവുന്നു പേടിക്കണ്ട കുഞ്ഞിക്കിളി അത് നമ്മുടെ അപ്പൂസ പാവം ഒരു മഞ്ഞക്കിളി കുഞ്ഞ് അപ്പൂസേ ഇവൾക്ക് തിരികെ പോകാൻ അറിയില്ല നമുക്കിവളെ വീട്ടിലെത്തിക്കാമോ എവിടാ നിന്റെ വീട് മരത്തിൽ ഏത് മരത്തിൽ ഒരു വലിയ മരത്തിൽ വലിയ മരത്തിലോ പാവം അതിനൊന്നും അറിയില്ല ആ അവിടെ കുളക്കരയിൽ ഒരു വലിയ മരമുണ്ട് പക്ഷെ അത്രയും ദൂരം കൂടെ വരാൻ എനിക്ക് വയ്യ വിഷമിക്കണ്ട കുഞ്ഞിക്കിളി ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാൻ കേട്ടോ നമുക്ക് പോവാം ശരി നിന്റെയാണോ ഒരു കുഞ്ഞിക്കിളി അവള് പറന്ന് പറന്ന് താഴെ വീണു ഇപ്പൊ കാത്തൂന്റെ കൂടെ ഉണ്ട് എടാ മണ്ട അവൾ പറക്കാറായിട്ടില്ല അത് വേറെ ഏതെങ്കിലും കുഞ്ഞിക്കിളിയാവും പിന്നെ ആരുടെയാ കുഞ്ഞിക്കിളി ആ എവിടെ കിളിക്കുഞ്ഞ് ഏത് കിളിക്കുഞ്ഞ് നീ ആ മഞ്ഞക്കിളിയോട് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു വേഗം പറഞ്ഞോ കാത്തൂന്റെ കൂടെ ഓഹോ അപ്പോ കാത്തു എവിടെ പച്ചത്തുള്ളമാരുടെ പുല്ലിന്റെ ഇടയിൽ സത്യമാണല്ലോ ഇല്ലെങ്കിൽ നീ ഏത്തമിടും സത്യം കണ്ടനാണ് പോലും മണ്ടൻ എനിക്കറിയില്ല ആരോട് ചോദിക്കാൻ ഇവിടെ ഇരിക്കാം ആരെയും കാണുന്നില്ലല്ലോ നീ ആ മഞ്ഞക്കിളിയുടെ കുഞ്ഞല്ലേ എവിടായിരുന്നു നീ ഞാൻ പറന്ന് പറന്ന് വഴി തെറ്റിപ്പോയി ഈ കാത്തുച്ചേച്ചിയാ എന്നെ രക്ഷിച്ചേ ഇവിടെ നിന്നു ഞാൻ പോയി നിന്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം ആശ്വാസമായി കാത്തു വാ ഇവിടെ ഇവിടെ വരാൻ അമ്മേ ഞാൻ ഈ കുഞ്ഞിക്കിളിയെ കൊണ്ടാക്കാൻ വന്നതാ കുഞ്ഞിക്കിളിയോ മതി മതി നിന്നെ കാരണം എനിക്ക് എന്നും തലവേദന തന്നെയാ എന്നെ വഴക്ക് പറയല്ലേ അമ്മേ
അവളെ വിടൂ പൂച്ചയമ്മേ, വഴിതെറ്റിപ്പോയ കുഞ്ഞിക്കിളിയെ കാത്ത് വീട്ടിലെത്തിക്കുകയല്ലേ ചെയ്തു. അമ്മേ ഞാൻ പറഞ്ഞു അമ്മേ. അമ്മ ഇല്ലാത്ത സമയത്ത് എന്തിനാ നീ പറക്കാൻ നോക്കിയത്? കാത്തു വലിയ കാര്യമാ ചെയ്തത്. വലിയ മനസ്സുള്ള കുട്ടിയാ അവൾ. വളരെ നന്ദി കാത്തു, എനിക്കെന്റെ കുഞ്ഞിന് തിരിച്ചു കിട്ടി. ഇനിയും കാണാം. മിടുക്കി കുട്ടി. നിങ്ങൾക്കറിയാമോ? ഇല്ല. വരയൻ മാക്കൻ എന്നെ അറിയാത്തവരായി ഈ കുറിഞ്ഞിക്കാട്ടിൽ ആരുമില്ല. ഹാ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 ഹ
സത്യം പറ. നിങ്ങൾ ആരാ? എന്തിനിവിടെ വന്നു? ഞാൻ കാത്തു. ഇത് അപ്പു. ഞങ്ങളെ റാഞ്ചിയ ഒരു പരന്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴി അറിയില്ല. ഞങ്ങളെ വെറുതെ വിടണേ. ഞാനിത് വിശ്വസിക്കണമല്ലേ? ഇതൊന്നും ഇവിടെ നടക്കില്ല. മര്യാദയ്ക്കുള്ളത് പറയടാ. അയ്യോ, ശരിയാ കാത്തു. എടുക്ക. മഴ സാരമില്ല, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട് അല്ലേ? അതെ അതെ. അയ്യോ, രക്ഷിക്കണേ. അയ്യോ, ആരോ നിലവിളിക്കുന്നു. നമുക്കൊന്ന് പോയി നോക്കിയാലോ അപ്പു? വേണ്ട കാത്തു, ചിലപ്പോ നമ്മളെ ഉപദ്രവിച്ച ആ മാക്കനായിരിക്കും. നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. അപ്പു, ശത്രു ആണെങ്കിലും അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കേണ്ടതല്ലേ. ഇനി വേറെ ആരെങ്കിലും ആണോ? ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. നിങ്ങൾ എത്ര നല്ല മനസ്സുള്ളവരാ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇനി വീട്ടിലെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കും. ഓ അയ്യോ, ദേഹം നല്ല വേദന. ഇനി ആ ലാടന്മാരുടെ മരുന്ന് പുരട്ടിയാലേ സുഖമാവൂ. ലാടന്മാരോ? മുള്ളുവാണ്ടി ചേട്ടനും കീരിശിൽവൻ ചേട്ടനുമാണോ? അതെ. അവരെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവര് മരുന്ന് വിൽക്കാൻ ഞങ്ങളുടെ നാട്ടിലും വരാറുണ്ട്. ആ, എന്നാലിനി പ്രശ്നമില്ല. നിങ്ങളുടെ നാട്ടിലേക്കുള്ള വഴി അവർക്കറിയാമായിരിക്കും. നമുക്ക് അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം.